നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അടുത്ത തിങ്കളാഴ്ചയോടെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ന്യൂയോർക്കിൽ മറുപടി പറയുകയായിരുന്നു ബൈഡൻ ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ പ്രതിഷേധിച്ച് വാഷിംഗ്ടണിലെ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ അമേരിക്കൻ വ്യോമസേനയിലെ സജീവ പ്രവർത്തകൻ സ്വയം തീകൊളുത്തി മരിച്ച് മണിക്കൂറുകൾക്കകമാണ് ബൈഡൻ പ്രതികരണവുമായി രംഗത്തെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ബൈഡനെ സംബന്ധിച്ച് ഇസ്രയേൽ ഹമാസ് യുദ്ധം നീളുന്നതും രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾക്ക് കാരണമാകും ഫലസ്തീനിൽ മനുഷ്യത്വപരമായ സംഘർഷങ്ങൾ കൂടുന്നതിനിടയിൽ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനും ഗാസ്തയിലെ ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കുന്നതിനും ഈജിപ്ത് ഖത്തർ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥരായി പ്രവർത്തിക്കുകയാണ് ഇസ്രയേൽ പിടിച്ചുവെച്ച വെച്ച ഫലസ്തീൻ ബന്ദികളെ വിട്ടയക്കാൻ ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് ഒഴികെ നിരവധി പാർട്ടികൾ പാരീസിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്നതായും താൽക്കാലിക വിടിനിർത്തലിനുള്ള ഉടമ്പടിയുടെ അടിസ്ഥാന രൂപരേഖകൾ എങ്ങനെയായിരിക്കണമെന്ന് ധാരണയിലെത്തിയതായും വൈറ്റ് ഹൗസ് രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക യുദ്ധവിരാമം യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമാകുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ എന്നാൽ താൽക്കാലിക വിടിനിർത്തലിനു ശേഷം യുദ്ധം തുടരുമെന്നാണ് ഇസ്രയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് എനിക്ക് മൂന്ന് യുദ്ധലക്ഷ്യമാണുള്ളത് ആദ്യത്തേത് ബന്ദികളെ വിട്ടയക്കുക ഹമാസിനെ ഇല്ലാതാക്കലാണ് രണ്ടാമത്തേത് ഭാവിയിൽ മാറരുതെന്നാണ് മൂന്നാമത്തെ ലക്ഷ്യം സമ്പൂർണ്ണ വിജയം കൈവരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല ഹമാസിനെ അവിടെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു നെതന്യാഹു സി ബി സിയുടെ ഫേസ് ഓഫ് ദി നാഷണൽ പരിപാടിയിൽ പറഞ്ഞത് പാരീസിലെ യോഗത്തിനു ശേഷം ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളെ വിദഗ്ധർ ദോഹയിലും യോഗം ചേർന്നിരുന്നു ഇസ്രായേലിന്റെ ഹമാസിന്റെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ മാസമായ റംദാനും മുമ്പ് തന്നെ ഒരു സന്ധി ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഈജിപ്റ്റ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു നിലവിലെ പ്രശ്നങ്ങളിൽ പുതിയ ഭേദഗതികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ വെടിനിർത്തലിന്റെയും നിന്ന് പിൻവാങ്ങുന്നതിന്റെ കാര്യത്തിൽ ഇസ്രയേൽ കൃത്യമായ നിലപാടുകൾ അവതരിപ്പിച്ചിട്ടില്ലെന്നും ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എഫ് ബി റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് തടവിലാക്കിയ ഇസ്രേലികളെ നൂറ്റി നാല്പത്തി ദിവസം പിന്നിട്ടിട്ട് മോചിപ്പിക്കാനാവാത്ത നദന്യാഹുവിനെതിരെ ബന്ധികളുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത് ദിവസങ്ങളായി നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേലിൽ മാർച്ചുകളും പ്രതിഷേധങ്ങളും നടക്കുകയാണ് അതിന്റെ തുടർച്ചയെന്നോണം ജെറുസലേമിൽ അടക്കം സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദീനിയാവും അദ്ദേഹത്തിന് സർക്കാരും രാജിവെക്കുക ഹമാസുമായുള്ള ബന്ദി ഉടമടികളെ ചർച്ചകളെ പുരോഗതി പുറത്തുവിടുക ഇസ്രയേ ഫലസ്തീൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചെറിയ പ്രതിഷേധ റാലികൾ ഓരോ ദിവസവും രാജ്യവ്യാപകമായി നടക്കുകയാണ് നീയാണ് നേതാവ് നിങ്ങൾ കുറ്റവാളിയാണ് എന്നെഴുതിയ ബാനറുകളുമായാണ് പ്രതിഷേധക്കാർ നിതിന്യാഹുവിനെതിരെ സമരത്തിനെത്തിയത് ഹമാസിൽ നിന്ന് ബന്ധുക്കളെ രക്ഷിക്കാൻ ആകില്ലെന്നും പരാജയപ്പെട്ട പ്രധാനമന്ത്രിയാണ് അദ്ദേഹവും ആയിരുന്നു പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ സമരക്കാരെ ആക്രമിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്